ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നീതൂസ് ഫുഡ് ആഡോ ഇന്ന് നമുക്കൊരു ടേസ്റ്റി ഈസി ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടാക്കിയാലോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് കൂടാതെ നമ്മുടെ കുക്കീസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് നമ്മുടെ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ അതിനായിട്ട് ഇതാ ഗോതമ്പ് പൊടി 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ് ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കുക്കീസ് ആണ് അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ പാല് 4 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടാതെ ബേക്കിംഗ് പൗഡറും കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായി പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ വൈറ്റ് ഷുഗറായാലും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ സ്പൂണോ സ്പാച്ചിലയോ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏത് ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പഞ്ചസാരയും ബട്ടറും ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ലൂസ് മിക്സ്ചറായിട്ട് ഇത് മാറും ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി താല്പര്യമില്ലാത്തവർക്ക് മൈദ ആയാലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിത് കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുള്ളത് അടുത്തതായി കൊക്കോ പൗഡർ നമുക്കിതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കൈ ഉപയോഗിച്ചായാലും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടില്ലേ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോക്കോ ചിപ്സ് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി കൈ ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കുക്കീസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കീസിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് കുറച്ച് ചോക്ലേറ്റ് ചിപ്പ് ഞാനിട്ട് കൊടുക്കുന്നത് ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ കുക്കീസിന് ഷേപ്പ് ഉണ്ടാക്കുകയാണ് ഇതാ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കയ്യിൽ കുറച്ച് മിക്സ്ചർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കുക്കീസ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം കൂടാതെ നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിലാവാൻ ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാ മിക്സ്ചറും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കണ്ടില്ലേ നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ അവനിലാണ് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ബേക്കിംഗ് ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഉരുച്ച് ബേബി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം ഇങ്ങനെ അടുത്തടുത്ത് വയ്ക്കരുത് അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബേക്കായി വരുന്ന സമയത്ത് കുറച്ചും കൂടി വലുതാവും അപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം നമ്മളിതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്കോ ചിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സാധാരണ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിലാണ് ചോക്കോ ചിപ്പൊക്കെ വെച്ച് കൊടുക്കുന്നത് കാരണം അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്കും ഇത് കഴിക്കാനൊരു എന്താ പറയുക ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് ഉയർത്തി വെക്കുന്നത് സാധാരണ വെക്കുന്നതിന് തല തിരിച്ചാണ് ഞാനിവിടെ വെക്കുന്നത് അങ്ങനെ ചോക്കോ ചിപ്പൊക്കെ വെച്ചിട്ട് കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഓവൻ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഏകദേശം 30 മുതൽ 45 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യാനെടുക്കുന്ന സമയം ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ കുക്കീസൊക്കെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം നമ്മുടെ ടേസ്റ്റി ഈസി ചോക്ലേറ്റ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത വീഡിയോയിലൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം നീതൂസ് ഫുഡ് ആഡോ